എത്ര സുന്ദരമാണ് നമ്മുടെ നാട്. മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടിന്റെ മുഖം വൃത്തികേടാക്കണോ? നാടിന്റെ ബ്യൂട്ടിയും ക്വാളിറ്റിയും എന്നും നിലനിൽക്കാൻ മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് അണിചേരാം. സാമൂഹ്യ പ്രതിബദ്ധതയോടെ മലബാർ ഗോൾഡ്. മതിലുകൾ കക്കരെ പുഴ കരഞ്ഞിടുന്നു വരിക ഭഗീരഥ വീണ്ടും വരിക ഭഗീരഥ വീണ്ടും വാമനന്മാരായളം നളന്നവരെൻ്റെ തീരങ്ങളിൽ വേലിച്ചാർത്തി വേദന പാരതന്ത്ര്യത്തിൻ്റെ വേദന പോരൂ ഭഗീരഥ വീണ്ടും എൻ്റെ പൈക്കന്നിന്നു നീർ കൊടുത്തിടാതെ എൻ്റെ പൊന്മാനിന്നു മീനു നൽകിയിടാതെ എൻ്റെ മണ്ണിരകൾക്കു ചാലു നൽകിയിടാതെ കുസൃതി കുരുന്നുകൾ ജലകേളിയാടാതെ കുപ്പി വള തരുണി മുങ്ങി നീരാടാതെ ആറ്റുവഞ്ചി കുഞ്ഞിനുമ്മ നൽകിയിടാതെ വയലുവാരങ്ങളിൽ കുളിരു കോരിയിടാതെ എന്തിന്നു പുഴയെന്ന പേരുമാത്രം. ഇത് കനോലി കനാൽ തെക്ക് കൊച്ചിയെയും വടക്ക് കോഴിക്കോടിനെയും ബന്ധിപ്പിക്കുന്ന ജലപാത. കേരള ചരിത്രത്തിൽ വലിയ സ്ഥാനമാണ് കനോലി കനാലിനുള്ളത്. മലബാർ കൊച്ചി തിരുവിതാംകൂർ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കേരളീയ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ കനോലി കനാൽ വലിയ പങ്കാണ് വഹിച്ചത്. വളരെ സമ്പന്നമായ ഒരു ഗതകാല കഥ പറയാനുണ്ട് ഈ കനാലിന്. ചരക്കുവള്ളങ്ങളും യാത്രാവഞ്ചികളും യന്ത്രവൽകൃത ബോട്ടുകളും സഞ്ചരിച്ചിരുന്ന ആ പ്രതാപകാലം പഴമക്കാരുടെ സ്മരണകളിൽ മാത്രമേ ഇന്നുള്ളൂ. ഗതാഗതത്തിൻ്റെ പുതിയ സരണികൾ തുറന്നപ്പോൾ ഈ കനാൽ ആവശ്യമില്ല എന്ന തോന്നൽ ജനങ്ങൾക്കും സർക്കാരുകൾക്കും ഉണ്ടായതാകാം ഈ അവഗണനയ്ക്ക് കാരണം. ജലസമൃദ്ധമായ ഇത്തരം തോടുകളും പുഴകളും കായലുകളുമെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും അവ നമ്മുടെ ജീവനും നിലനിൽപ്പിനും ആവശ്യമാണെന്നും അറിയാത്ത ഈ പുതിയ കാലം ഇതിൻ്റെ അന്ത്യം കുറിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഇത് മാലിന്യങ്ങളും വിസർജ്യങ്ങളും നിക്ഷേപിക്കാനുള്ള ഒരിടം മാത്രം. നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് കനോലി കനാൽ. പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ വാണിജ്യപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത് ഈ ജലപാതയായിരുന്നു. അത് വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ പ്രസക്തി കുറഞ്ഞു തുടങ്ങി, അല്ലെങ്കിൽ പ്രസക്തി കുറഞ്ഞു തുടങ്ങിയ ആളുകൾ തെറ്റിദ്ധരിച്ച ഒരു കാലത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അക്കരെ ഇപ്പോൾ അന്തിക്കാട് നിന്ന് വാടാനപ്പള്ളിയിലേക്കോ അല്ലെങ്കിൽ തൃപ്പാറിലേക്കൊക്കെ പോകുമ്പോൾ കൂട്ടുകാരുടെ കൂടെ സൈക്കിളിൽ പോവുകയും അതിൽ കടത്ത് കിടന്ന് അവിടെ കഥാപ്രസംഗം കേൾക്കാൻ പോവുകയൊക്കെ ചെയ്തിരുന്ന, അതിന് വളരെ സജീവമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നാടിൻ്റെ ഈ ജലപാത, അല്ലെങ്കിൽ നമ്മുടെ കനോലി കനാൽ. കനോലി കനാലിൻ്റെ തീരത്തുള്ള ജനങ്ങൾക്ക് ഈ ജലധാര അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അവർക്ക് ഇത് സമൃദ്ധി നൽകിയ പുഴയാണ്.
ഇതിൽ ആർത്തുചാടി മുങ്ങിക്കുളിക്കുന്ന ബാല്യങ്ങൾ, വസ്ത്രങ്ങൾ അലക്കുന്ന സ്ത്രീകൾ, കന്നുകാലികളെ കുളിപ്പിക്കുന്ന കൃഷിക്കാർ, വഞ്ചിയിൽ യാത്ര ചെയ്യുന്നവർ, പാടത്തേക്കും പട്ടണത്തിലേക്കും സ്കൂളിലേക്കും ആശുപത്രിയിലേക്കുമുള്ള യാത്രക്കാർ, തേങ്ങയും വാഴക്കുലയും ചകിരിയുമൊക്കെയായി കച്ചവടക്കാരുടെ കെട്ടുവള്ളങ്ങൾ, ഉത്സവങ്ങൾക്കും വിവാഹങ്ങൾക്കുമുള്ള യാത്രാസംഘങ്ങൾ, അങ്ങനെ ജീവിതത്തിൻ്റെ സകല ഒത്തുചേരലുകൾക്കും സൗഹൃദത്തിൻ്റെ പൂനിലാവ് പകർന്ന് കനോലി കനാൽ ഒഴുകിക്കൊണ്ടിരുന്നു. യാത്രയ്ക്ക് മാത്രമല്ല, ഒരു ജലപാത എന്ന നിലയ്ക്ക് മാത്രമല്ല, നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിലുള്ള ഒരു പ്രധാന പങ്ക്. നമുക്കുള്ള സാധനങ്ങൾ, വീട്ടു സാധനങ്ങൾ, പല വ്യഞ്ജനങ്ങൾ, പലപ്പോഴൊക്കെ വീടുണ്ടാക്കുമ്പോഴുള്ള കല്ല് പോലും, കല്ല് ഒക്കെ ഒരു ഒക്കെ കൊണ്ടുവന്നിരുന്നത് കനോലി കനാലിലായിരുന്നു. 60s അവസാനമാണ് നമുക്ക് ടിപ്പ് സുൽത്താൻ റോഡ് ഒരു ഗതാഗത യോഗ്യമാകുന്ന റോഡാകുന്നത്. ബസ്സുകൾ പോയി തുടങ്ങുന്നത് 65-67 ശേഷം. അതുവരെ നമ്മളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കനാലി കനാലിനുള്ള ബന്ധം എല്ലാ അർത്ഥത്തിലും, നമ്മൾ പുറം ലോകവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത്, യാത്ര ചെയ്തിരുന്നത്, നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നത് ഒക്കെ തന്നെ നമ്മൾ യാത്ര പോയിരുന്നു. കനാൽ ഇവർക്ക് ജീവിതോപാധിയുമായിരുന്നു. അവരുടെ ജീവസന്ധാരണത്തിനുള്ള ആവശ്യങ്ങൾ കനാൽ നിറവേറ്റിയിരുന്നു. വഞ്ചികളിലിരുന്ന് വലവീശി മീൻ പിടിക്കുന്നവർ, ചെളിയിലിറങ്ങി കക്കവാരുന്നവർ, കടവുകളിലെ കടത്തുകാർ, വഞ്ചിപ്പണിയെടുക്കുന്ന ആശാരിമാർ, കനാലിൻ്റെ തീരങ്ങളിൽ കുട്ട നെയ്യുന്നവർ, കയർ പിരിക്കുന്നവർ, ഓലമടഞ്ഞ് വിൽക്കുന്ന സ്ത്രീകൾ, പല സാഹിത്യകാരന്മാർക്കും കനോലി കനാൽ സർഗപ്രവർത്തനത്തിന് പ്രചോദനം കൂടിയായിരുന്നു. ഇതിൻ്റെ അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ കഥകളാക്കിയ അശോകൻ ചെരുവിൽ തൻ്റെ പല കഥകളിലും ഈ കനാലും ഇവിടുത്തെ ജീവിതവും ചിത്രീകരിച്ചിട്ടുണ്ട്. ഞാൻ ജനിച്ചിട്ടുള്ള ഈ കാട്ടൂർ ഗ്രാമമാണ്. അപ്പോൾ കാട്ടൂർ ഗ്രാമത്തിൻ്റെ അതിർത്തിയിലൂടെ ആ കാട്ടൂർ ഗ്രാമത്തിൻ്റെ എല്ലാ സമൃദ്ധിക്കും സംസ്കാരത്തിനുമൊക്കെ തന്നെ സംഭാവന ചെയ്തുകൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ കനോലി കനാൽ കുട്ടിക്കാലം മുതലേ തന്നെ എന്നെ വളരെയേറെ ആകർഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ MT വാസുദേവനായർക്ക് ഭാരതപ്പുഴ പോലെ, അതുപോലെ തന്നെ മറ്റു പല എഴുത്തുകാർക്കും അവരുടെ സമീപത്തുള്ള പുഴകളും വനങ്ങളും ഒക്കെ ഏത് രീതിയിലാണ് അവരെ സജീവമായിട്ട് സഹായിച്ചിട്ടുണ്ടാവുക അവരുടെ രചനയിൽ, അതുപോലെ തന്നെ ഈ കനോലി കനാൽ എൻ്റെ കഥകളെയും എൻ്റെ സാഹിത്യ സംഭാവനകളെയും ഒക്കെ തന്നെ വളരെയേറെ സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കുട്ടിക്കാലത്തെ യാത്രകൾ, കുട്ടിക്കാലത്തെ അങ്ങാടിയിലേക്കുള്ള വരവ്, അതുപോലെ തന്നെ ഈ പുഴയുടെ പാലങ്ങൾ കടന്ന് അപ്പുറത്തേക്കുള്ള, ആ കാലഘട്ടത്തിൽ പാലങ്ങളൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഈ കനോലി കനാലിനും അതിൻ്റെ പരിസര പ്രദേശങ്ങൾക്കും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പല കഥകളിലും അതുപോലെ തന്നെ എൻ്റെ മറ്റ് കൃതികളിലും ഒക്കെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്.